ഹായ് ഫ്രണ്ട്സ് എവർക്കും ടീച്ചർ സർബർ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കിസ് മത്സരത്തിൻ്റെ ഉത്തരസൂചികയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് എല്ലാവരും നല്ല ആവേശത്തോടുകൂടിയായിരുന്നു കിസ് മത്സരത്തിൽ പങ്കെടുത്തത് പക്ഷേ പല ചോദ്യങ്ങളും ഒന്ന് രണ്ട് പേർക്ക് സംശയങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ അവയുടെ ദൂരീകരണം കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നടത്താം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് എൽപ്പുറ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടട്ടു തന്നെ പ്രസ്സ് ചെയ്യുക കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിനായി ഇപ്പം കാണുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക താങ്ക് യു റിപ്പബ്ലിക് ദിന കിസ് മത്സരത്തിന്റെ ഉത്തര സൂചിക്കുക പതിനായിരത്തിലധികം പേര് നമ്മുടെ കിസ് മത്സരത്തിൽ പങ്കെടുത്തിരുന്നു എല്ലാവരും നല്ല രീതിയിലാണ് പഠിച്ച് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലെ മുഴുവൻ മാർക്ക് നേടിയവർക്ക് ഒരു ഫൈനൽ മത്സരം നടത്തുന്നുണ്ട് എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങൾക്കായിട്ട് കൂടാതെ ജനറൽ വിഭാഗങ്ങൾക്കായിട്ടും ഒരു ഫൈനൽ മത്സരം നമ്മൾ നടത്തുന്നുണ്ട് ഓരോന്നർ ഓരോ വിഭാഗത്തിനും ഓരോ പ്രത്യേകം പ്രത്യേകം ലിങ്കുകൾ നൽകിയാണ് ഫൈനൽ മത്സരം നടത്തുക ആ ഫൈനൽ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്നവരെയാണ് വിജയിട്ട് പ്രഖ്യാപിക്കുക ഒന്നിൽ കൂടുതൽ ആളുകൾ ആ മത്സരത്തിലും ഫൈനൽ മത്സരത്തിലും ഒന്നിൽ കൂടുതൽ ആളുകൾ വിജയിട്ട് ഫുൾ മാർക്ക് നേടിയിട്ടുണ്ട് എങ്കിൽ നേടിയിട്ടുണ്ടെങ്കിൽ ആരാണോ ഫുൾ മാർക്കും നേടിയത് ഫുൾ മാർക്ക് നേടാൻ ആദ്യം ആരാണോ സബ്മിറ്റ് ചെയ്യുന്നത് അവരെ ആയിരിക്കും വിജയമായിട്ട് പ്രഖ്യാപിക്കുക ഓക്കേ ഇതിൻ്റെ ഫൈനൽ മത്സരം ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം ഏഴര മണി മുതലാണ് തുടങ്ങുന്നത് ഏഴര മണിക്ക് എൽ പി തലത്തിൻ്റെ ലിങ്കൊന് ഓപ്പൺ ആവും ഏഴ് നാൽപ്പത്തി അഞ്ചിന് യു പി തലത്തിൻ്റെ ലിങ്ക് ഓപ്പൺ ആവും എച്ച് എസ് വിഭാഗത്തിൻ്റെ ലിങ്ക് എട്ട് മണിക്കും എട്ട് പതിനഞ്ചിന് ജനറൽ വിഭാഗത്തിൻ്റെ ലിങ്കും ഓപ്പൺ ആവുന്നതായിരിക്കും ഒരു ഫോണിൽ നിന്നും ഒരു ലിങ്ക് ഒരു പ്രാവശ്യം മാത്രമേ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ അതിൻ്റെ റിസൾട്ട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ പിന്നെയും അതുപോലെ വേറൊരാളുടെ ലിങ്ക് എൽ പി വിഭാഗത്തിൻ്റെ തന്നെ രണ്ട് കുട്ടികളുടെ അറ്റൻഡ് ചെയ്യാൻ ഒരു ഫോണിൽ നിന്നും സാധ്യമല്ല അപ്പോൾ അത് രണ്ട് ഫോൺ ഉപയോഗിക്കേണ്ടതാണ് രണ്ട് ജിമെയിൽ ഐ ഡി ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് വേണം മത്സരത്തിൽ പങ്കെടുക്കണം അതുപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ കിസ് മത്സരത്തിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് റേഞ്ച് ഫുള്ളായിട്ട് നെറ്റ്വർക്ക് ഉള്ള സ്ഥല സ്ഥലത്ത് വെച്ച് കിസ് മത്സരത്തിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാൻ ശ്രമിക്കുക പഠന സഹായി എന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക പഠനസഹായി നന്നായി പഠിച്ച ശേഷം ഈ ക്വിസ് മത്സരത്തിൽ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു എല്ലാ വിഭാഗത്തിലും എൽ പി യു പി എച്ച് എസ് ജനറൽ ഇങ്ങനെ നാല് കാറ്റഗറിയിലും ആദ്യം മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യം ഫുൾ മാർക്ക് നേടുന്നവർക്ക് സമ്മാനമുണ്ട് ഇതുവരെ നമ്മൾ നടത്തിയ എല്ലാ കിസ് മത്സരത്തിൻ്റെയും സമ്മാനങ്ങളെ വിതരണം ചെയ്യുന്നുണ്ട് അതെല്ലാം കൂടി നമ്മൾ ബൈക്ക് കൊറിയറായിട്ട് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരും അത് ഇത്രയും കാലം കൊറോണയായി കാരണം കൊറോണയുടെ പ്രശ്നം കാരണമാണ് നമ്മൾ ഇത് വിതരണം ചെയ്യാതിരുന്ന ഇനി നമുക്കിപ്പോൾ ഇച്ചിരി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് നമ്മൾ ബൈക്ക് കൊറിയറായിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചേരും അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധയോടെ പഠിക്കുക ഫൈനൽ മത്സരത്തിൽ അറ്റൻഡ് ചെയ്യുക ഈ ഫൈനൽ ഈ മത്സരത്തിൽ മാർക്ക് ഫുൾ മാർക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട കൊറോണ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു തന്നെ നിങ്ങളുടെ ഒരു വിജയമായിട്ട് കരുതുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒത്തിരി അറിവുകൾ നേടിയാൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതെല്ലാം നിങ്ങളുടെ ഒരു പോസിറ്റീവായിട്ട് നിങ്ങളുടെ വിജയമായിട്ട് തന്നെ കരുതുക ഓക്കെ ഇനി നമുക്ക് ഉത്തര സൂചിക പരിശോധിക്കാം ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനത്ത് പ്രത പതാക ഉയർത്തുന്നത് ആരാണ് റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനത്ത് പതാക ഉയർത്തുന്നത് ഗവർണറാണ് പലരും മുഖ്യമന്ത്രി പ്രധാനമന്ത്രി രാഷ്ട്രപതി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഗവർണറാണ് സംസ്ഥാന തലസ്ഥാനത്ത് പതാക ഉയർത്തുന്നത് അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണെന്നാണ് രണ്ടാമത്തെ ചോദ്യം ഉണ്ടായിരുന്നത് പലർക്കും ചോദ്യത്തിൻ്റെ ഓർഡർ വ്യത്യാസം ഉണ്ടായിരിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് അടുത്ത ചോദ്യം എന്തായിരുന്നു ഇന്ത്യയിൽ എത്ര ദിവസങ്ങൾ ദിവസം കൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കിയത് ഇന്ത്യയിൽ എത്ര ദിവസം കൊണ്ടാണ് ഭരണഘടന ദിവ തയ്യാറാക്കിയത് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം എടുത്തുകൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം എടുത്തുകൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് അടുത്ത അടുത്ത ചോദ്യം എന്തായിരുന്നു നമ്മുടെ ദേശീയ മുദ്രയിൽ കാണുന്ന മൃഗങ്ങൾ അല്ലാത്തത് ഏതാണ് നമ്മുടെ ദേശീയ മുദ്രയിൽ കാണുന്ന മൃഗങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ആദ്യം ഓർത്തു നോക്കൂ സിംഹം കുതിര കാള ആന എന്നീ മൃഗങ്ങളാണ് നമ്മുടെ ദേശീയ മുദ്രയിലുള്ളത് ഏതൊക്കെയാണ് സിംഹം അഞ്ച് സിംഹത്തിൻ്റെ രൂപമുണ്ട് അതുപോലെ ഒരു കുതിരയുടെ രൂപം ഒരു കാളയുടെ രൂപം ഒരു ആനയുടെ രൂപം അങ്ങനെ നാല് രൂപങ്ങളാണ് നാല് മൃഗങ്ങളാണ് ദേശീയ മുദ്രയിലുള്ളത് അപ്പോൾ ഇതിൽ കടുവയാണ് ഈ ദേശീയ മുദ്രയിൽ ഇല്ലാത്ത മൃഗം ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ദേശീയ പതാകയുടെ ഏറ്റവും ചെറിയ അനുപാതം ഏതാണ് പലർക്കും തെറ്റിച്ച പലരും തെറ്റിച്ച പലർക്കും സംശയം ഉണ്ടായ ഒരു ചോദ്യമാണ് നമ്മുടെ ദേശീയ പതാകയിലെ ഏറ്റവും ചെറിയ അനുപാതം ഏതാണെന്നുള്ളത് പലർക്കും മൂന്നേ പോയിന്റ് രണ്ടാണ് എന്ന് സംശയമുണ്ട് ശരിക്കും നോക്കൂ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം അനുപാതം എത്രയാണെന്ന് ചോദിച്ചാൽ അത് മൂന്നേ പോയിന്റ് രണ്ടാണ് നീളവും വീതിയും നമ്മളുടെ അനുപാതം മൂന്നേ പോയിന്റ് രണ്ടാണ് ഉള്ളത് എന്നാൽ ദേശീയ പതാകയുടെ ഏറ്റവും ചെറിയ അനുപാതം ഏതാണ് ചോദിച്ചാൽ പതിനഞ്ച് ഈസ്റ്റ് ടു പത്ത് സെൻറ്റിമീറ്റർ ആണ് ദേശീയ പതാകയുടെ ഏറ്റവും ചെറിയ അനുപാതം അപ്പോൾ പലർക്കും ഒന്നുകൂടെ സംശയമുണ്ടാകും നമ്മൾ പോക്കറ്റിലൊക്കെ കുത്തുന്ന ചെറിയ ദേശീയ പതാകയില്ലേ അപ്പോൾ അത് അതിനേക്കാൾ ചെറുതല്ലേ എന്ന് എന്നാൽ നമ്മുടെ ദേശീയ പതാക എന്നത് നിർമ്മിച്ചിരിക്കേണ്ടത് ഖാദി വസ്ത്രത്തിലാണെന്നും അതിൽ ഗവൺമെൻറ് അംഗീകൃത ഏറ്റവും ചെറിയ പതാക പതിനഞ്ച് ഇസ് ടു പത്ത് സെൻറ്റിമീറ്റർ ആണെന്നും ഗവൺമെൻറ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയ ദേശീയ പതാകയുടെ വലുത് ഏതാണ് ചോദിച്ചാൽ ആറ് പോയിന്റ് മൂന്ന് ഈസ് ടു നാല് പോയിൻറ്റ് രണ്ട് മീറ്റർ ആണ് ഏറ്റവും വലിയ ദേശീയ പതാകയുടെ അനുപാതം അതിലും വലിയ ദേശീയ പതാക ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ പതിന പതിനഞ്ച് ഈസ് ടു പത്ത് സെൻറ്റിമീറ്റർ അതിനേക്കാൾ താ ചെറിയ ദേശീയ പതാകയും ഉണ്ടാക്കാറുണ്ട് പക്ഷെ അതിനൊക്കെ അതൊന്നും ദേശീയ അംഗീകൃത ദേശീയ പതാകയല്ല ദേശീയ പതാകയുടെ ഒരു തനി രൂപം എന്ന് വേണമെങ്കിൽ പറയാം അത്രയേ ഉള്ളൂ അത് അംഗീകൃത ദേശീയ പതാകയല്ല ഓക്കെ അപ്പൊ ഏറ്റവും ചെറിയ ദേശീയ പതാകയുടെ അനുപാതം ഏതാണ് ചോദിച്ചാൽ പതിനഞ്ച് ഈസ് ടു പത്ത് സെൻറ്റിമീറ്റർ ആണ് ഓർത്തുവെക്കുക ഓക്കേ ഇനി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഇന്ത്യയുടെ ദേശീയ നദി എല്ലാവർക്കും അറിയാം ഗംഗാ നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി എന്താണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അൻപത് വരെ ഇന്ത്യയുടെ തല ഭരണത്തലവനാരായിരുന്നു ജോർജ് നാലാമൻ ജോർജ് നാലാമനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അൻപത് വരെയുള്ള കാലഘട്ടത്തിൽ നാൽപ്പത്തി ഏഴിന് സ്വാതന്ത്ര്യം കിട്ടി അൻപതിനാണ് റിപ്പബ്ലിക് ആയത് അല്ലേ അതുവരെയുള്ള കാലഘട്ടത്തിലാണ് ജോർജ് നാലാമൻ ഭരണത്തലവനായിരുന്നത് ഓർത്തുവെക്കൂട്ടോ ഇനി അടുത്ത ചോദ്യം നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം ഇന്ത്യയിൽ ഒത്തിരി ഭാഷകൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഭരണഘടന ഇരുപത്തിരണ്ട് ഭാഷകൾ മാത്രമാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഭാഷയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അംഗീകാരമുള്ളത് ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചതെന്നാണ് ഇതും ചെറിയ കുട്ടികളൊക്കെ തെറ്റിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്താണ് ശരിക്കേ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ് റിപ്പബ്ലിക് ദിനം ആദ്യമായിട്ട് ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ആദ്യമായിട്ട് റിപ്പബ്ലിക് ദിനം ആചരിച്ചത് അടുത്ത ചോദ്യം നോക്കാം ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ് നമ്മുടെ ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ഷാജഹാൻ ആണ് ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മൾ റിപ്പബ്ലിക് ദിന ക്യുസ് മത്സരത്തിൽ ഉണ്ടായിരുന്നത് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇനി ഫൈനൽ മത്സരത്തിന് തയ്യാറാവുക ഈ മത്സരത്തിൽ ഫുൾ മാർക്ക് നേടിയവർക്ക് മാത്രമേ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ അല്ലാത്തവർ പങ്കെടുത്താൽ അവർ റിജക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതിൽ നിന്നും ഫൈനൽ മത്സരത്തിൽ ഫുൾ ഈ കഴിഞ്ഞ മത്സരത്തിൽ ഫുൾ മാർക്ക് നേടിയവർ ആരൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം മാത്രമേ ഫൈനൽ മത്സരത്തിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ ഫൈനൽ മത്സരം എപ്പോഴാണെന്ന് എല്ലാവർക്കും അറിയാലോ ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് ഫൈനൽ മത്സരം നടക്കുന്നത് എൽ പി ദലത്തിൻ്റെ ഫൈനൽ മത്സരത്തിൻ്റെ ലിങ്ക് ഓപ്പൺ ആകുന്നത് ഏഴേ മുപ്പതിനും യു പി തലം ഏഴ് നാൽപ്പത്തി അഞ്ച് എട്ട് മണിക്ക് എച്ച് എസ് ദലത്തിൻ്റെയും എട്ടേ പതിനഞ്ചിനും ജനറൽ വിഭാഗത്തിൻ്റെയും ലിങ്ക് ഓപ്പൺ ആകും അതിൻ്റെ ലിങ്ക് എപ്പോൾ കിട്ടും എന്നൊരു സംശയം ഉണ്ടാകും അതിൻ്റെ ലിങ്ക് നമുക്ക് ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ വഴി ടീച്ചേഴ്സ് എൽ പഠിച്ചാൽ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസുകളും മുടങ്ങാതെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോമായ ഉടൻ തന്നെ കാണാം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ബായ്